ഹായ് ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ലൊരു പാൽപ്പത്തിരി ആണ് ഇപ്പോൾ യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈയൊരു പാൽപ്പത്തിരി നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഈ ഒരു പാൽപ്പാത്തിരി സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് പറ്റിയ നല്ലൊരു പലഹാരം തന്നെയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് വേണ്ടത് ഈ ഒരു മൈദപ്പൊടിയിലേക്ക് രണ്ട് കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ തന്നെ കലക്കിയെടുക്കുക ആ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് കലക്കി എടുക്കുക കലക്കി നന്നായിട്ട് കലക്കിയെടുത്ത ശേഷം വീണ്ടും ഒരു കപ്പും കൂടെ ചേർത്ത് കൊടുക്കുക മൊത്തത്തിൽ മൂന്ന് കപ്പ് വെള്ളമാണ് രണ്ട് കപ്പ് മൈദപ്പൊടിയിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെയാണ് നമുക്ക് നമ്മുടെ ബാറ്റർ കിട്ടേണ്ടത് ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് അതിൽ നിന്നും അപ്പം ഉണ്ടാക്കിയെടുക്കാം പാൻ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി എന്നിട്ട് വേണം ഇത് ചുട്ടെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ നമുക്കിതുപോലെ പരത്തി എടുക്കാനായിട്ട് പറ്റൂല പരത്തിയെടുത്ത ശേഷം നമുക്കതിൻ്റെ മുകളിലായിട്ട് ഒരല്പം നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കുക നെയ്യ് ഇതുപോലെ ഒരു ബ്രഷ് എടുത്തിട്ട് ഒന്നാക്കി കൊടുത്താൽ മതി എന്നിട്ട് ഇത് മറിച്ചിട്ടിട്ട് ആ ഒരു ഭാഗം കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും ഒരുപാട് വേവൊന്നുമില്ല ഇപ്പോൾ ഇതിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു പലഹാരം ഇപ്പോൾ ഞാൻ ഈ അപ്പം മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട് ഒരു പതിമൂന്ന് അപ്പമാണ് എനിക്ക് ആ ഒരു മാവിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇനി വേറൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നാല് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി രണ്ടര കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാച്ചിയതോ കാച്ചാത്തതോ ആയ ഏത് പാൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അര ടേബിൾ സ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ കപ്പോളം ക്യാരറ്റ് ഗ്രേവി ഇത് ഇതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് എന്നിട്ട് ഇതുപോലെ ഒരു കേക്കിൻ്റെ ടിന്നെടുത്ത് വെച്ചിട്ടുണ്ട് അടിയിൽ ഞാനൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരല്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ അപ്പവും ചേർത്ത് കൊടുക്കുക അങ്ങനെ ഒരു അങ്ങനെ റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്ത് പോരുക ഒരപ്പം വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ അങ്ങനെ ചെയ്ത് അവസാനം വരെ ചെയ്തെടുക്കുക ഞാനിപ്പോൾ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്യാഷും ഞാനൊന്ന് നെയ്യ് വറുത്തെടുത്തതാണ് അത് വെച്ചു കൊടുക്കുന്നുണ്ട് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുത്തതാണ് ഇനി നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാനാണ് പോകുന്നത് അതിനായിട്ടൊരു ച പാന് ഞാനിവിടെ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലൊരു റിങ് ഇറക്കി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ടിന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കുകയാണ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം ഒരു മണിക്കൂറോളം ഞാനിപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന പാലിൻ്റെ മുട്ടയുടെ ഒക്കെ അളവിനനുസരിച്ച് അതുപോലെ നമ്മളുണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു അപ്പത്തിൻ്റെ അളവിനനുസരിച്ച് ഇതിൻ്റെ വേവും കൂടുന്നതാണ് എനിക്ക് ഏകദേശം ഒരു മണിക്കൂറോളം ഇത് വേഗാനായിട്ട് വ സമയമെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽപ്പത്തിരിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കൂടെ തന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം